ഈശോയിലെത്രയും സ്നേഹിക്കപ്പെട്ടവരെ, തെറ്റു ചെയ്ത വ്യക്തിയെ എങ്ങനെ സ്വീകരിക്കണം? തെറ്റു ചെയ്യുന്നത് മാനുഷികമാണ്, പക്ഷെ ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. തെറ്റു ചെയ്യുന്ന വ്യക്തിയെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഈശോ പറയുകയാണ്. മൂന്ന് തലത്തിലാണ് ഇത് ഈശോ നമ്മോട് പറയുന്നത്. ഒന്ന് വ്യക്തിപരമായി, രണ്ട് സാക്ഷികളോടുകൂടി, മൂന്ന് സഭ വഴിയായിട്ട്. ഒന്നാമതായി, തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ വ്യക്തിപരമായി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും? വ്യക്തിപരമായിട്ട് പോകുമ്പോൾ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ, അഭിമാനത്തെ നാം സംരക്ഷിക്കുകയാണ്. അങ്ങനെ തനിച്ചാകുമ്പോൾ അദ്ദേഹം കാണാത്ത ചില മേഖലകൾ കാണിച്ചു കൊടുത്ത്, എന്താണ് തെറ്റ്, എങ്ങനെ അത് വന്നു, എന്ത് ചെയ്യാം എന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് തൻ്റെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരുവാനായിട്ട് സാധിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞ ആദ്യത്തെ കാര്യം. വ്യക്തിപരമായിട്ട് ആ വ്യക്തിയെ സമീപിക്കണം. അങ്ങനെ വ്യക്തിപരമായി സമീപിക്കുമ്പോൾ തിരിച്ചു വരുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം നേടി. നമുക്കും സഭയ്ക്കും ആ വ്യക്തിയെ നേടി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ പറയുന്ന രണ്ടാമത്തെ മാർഗമാണ് രണ്ടോ മൂന്നോ സാക്ഷികളുടെ കൂടെ പോകണമെന്നുള്ളത്. രണ്ടോ മൂന്നോ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒരു വ്യക്തിയോട് താൻ ചെയ്ത തെറ്റുകളെ പറ്റിയിട്ട് പറയുമ്പോൾ അത് മനസ്സിലാക്കുവാനും എങ്ങനെയാണ് തെറ്റ് തിരുത്തേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ സാക്ഷികൾ വഴിയായിട്ട് സ്ഥിരീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ഥലത്തിനനുസരിച്ചോ സാഹചര്യത്തിനനുസരിച്ചോ ആ വ്യക്തി മാറുകയില്ല, തെറ്റ് തിരുത്തി തിരിച്ചു വരും. മൂന്നാമതായി, തെറ്റ് തിരുത്തൽ പ്രക്രിയയിൽ ഈശോ പറയുകയാണ് സഭയിൽ പറയണം എന്നുള്ളത്. സഭ എന്ന് പറയുമ്പോൾ ഈശോയുടെ മനോഭാവം സ്വീകരിച്ചുള്ള വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈശോയുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ, നിങ്ങളെ ദ്രോഹിക്കുന്നവരെ നിങ്ങൾ ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കണമെന്ന് പറയുന്ന ഈശോ. ഏഴ് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറയുന്ന ഈശോ. അവരുടെ കൂട്ടായ്മയാണ് സഭ. ഒരു വ്യക്തി തെറ്റ് ചെയ്തു, ആ വ്യക്തിയോടത് പറയുമ്പോൾ, സഭയിലത് പറയുമ്പോൾ ആ സഭയുടെ മനോഭാവം എന്താണ് എന്ന് ഈശോ പറയുകയാണ്. തെറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വ്യക്തിയെ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവ് എങ്ങനെ സ്വീകരിച്ചുവോ, ആലിംഗനം ചെയ്ത് സ്വീകരിച്ചുവോ, അതേപോലെ തെറ്റ് ചെയ്ത വ്യക്തിയെ സ്വീകരിക്കണമെന്ന് ഈശോ പറയുകയാണ്. ഇതുവഴിയായിട്ട് ഞാൻ ദൈവത്തോട് തെറ്റ് ചെയ്തെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, എന്നെ സ്വീകരിക്കാനുള്ള എൻ്റെ സഹോദരന്മാരുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വീണ്ടും തെറ്റ് ചെയ്യാതിരിക്കുവാനായിട്ട് ആ വ്യക്തി കഴിയുന്നു. അങ്ങനെ ആ വ്യക്തിയെ സഭ നേടുന്നു, ഈശോ നേടുന്നു. ഇതാണ് ഈശോ പറയുന്ന മൂന്നാമത്തെ കാര്യം. കത്തോലിക്ക തിരുസഭയിൽ ഏറ്റവും മനോഹരമായുള്ള കുദാശയാണ് കുമ്പസാരം. ഇന്നത്തെ ലോകത്തിലെ കുടുംബത്തിലെ അച്ഛനും അമ്മയും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ചെയ്തു പോയോ, ജീവിതത്തിൻ്റെ ഏതോ നിമിഷങ്ങളിൽ ചെയ്തു പോയ തെറ്റിനെ പറ്റി ഓർത്തുകൊണ്ട് അതിന് മാപ്പ് കിട്ടാതെ, മാപ്പ് ലഭിക്കാതെ അലയുന്ന ഒത്തിരിയേറെ പേരുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തകരുന്ന കുടുംബങ്ങളുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് തെറ്റ് ചെയ്തു, അതിൽ നിന്ന് എനിക്ക് വിമോചനം വേണം, ആ മാപ്പ് എനിക്ക് ലഭിക്കണം. കുമ്പസാരം അത് കുദാശ വഴിയായിട്ട് അത് ലഭിക്കുകയാണ്. ഈ നോമ്പിൻ്റെ അവസരത്തിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ബോധവാന്മാരാകണം. തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അതേറ്റു പറയുന്നതിനും അതിൽ നിന്ന് മാറി പുതിയ മനുഷ്യനെ, പൗലോസിലേക്ക് പറയുന്ന പോലെ, പഴയ മനുഷ്യൻ വിരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യൻ ധരിക്കുവാനായിട്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അങ്ങനെ ഒരു നല്ല ഒരു ഉയർപ്പ് കാലത്തെ നമുക്ക് സ്വീകരിക്കാം, സ്വാഗതം ചെയ്യാം.